കെസിബിസിക്കെതിരായ പ്രസ്താവനയിൽ വനമന്ത്രി എ.കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന് ക്രിസ്ത്യൻ സംഘടനകൾ. ജനവികാരം മാനിക്കാത്ത മന്ത്രിക്ക് ധാർമ്മികതയുണ്ടോ എന്ന് സീറോ മലബാർ സഭ ചോദിച്ചു. മന്ത്രിയുടെ പ്രസ്താവന അപക്വമെന്നും വിമർശനം. ഇതിനിടെ പ്രസ്താവന കെസിബിസിയോടുള്ള അഭ്യർത്ഥന മാത്രമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി എ.കെ ശശീന്ദ്രൻ പിന്നീട് രംഗത്തെത്തി. അല്ല, കെസിബിസിയുടെ പരസ്യമായ പ്രസ്താവന വന്നത് കുറച്ച് അഗ്രസീവാണ്, ഒരു ഇത്തിരി പ്രകോപനപരമാണ്. അവരെ പോലുള്ള ഒരു പക്വതയുള്ള നമ്മൾ ഏത് മതമേലധീഷന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ്? അഭിമന്യ തിരുമാനിമാരിൽ നിന്നായാലും പിന്നെ മറ്റു തരത്തിലുള്ള ഗുരുവര്യന്മാരായാലും മതപ്രഭാഷകരായാലും പ്രബോധകരമാരും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് വളരെ പക്വതയോടുകൂടി പരിഹാരമാർഗം കാണുന്നതിനുള്ള, യഥാർത്ഥത്തിൽ അവരാണ് ജനങ്ങളെ ഗവൺമെൻറ്റുമായി സംസാരിച്ച് ജനങ്ങളെ സമാധാനിപ്പിക്കാൻ മുൻകൈയെടുക്കാൻ അവർക്കാണ് കഴിയുക. പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ പ്രകോപനമുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം അവരുടെ പാരമ്പര്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മന്ത്രിയുടെ പ്രസ്താവന വിവാദമായതോടെ ആദ്യ പ്രതികരണം കെസിബിസിയുടേതായിരുന്നു. സ്വീകരിച്ച നിലപാടിൽ മാറ്റമില്ലെന്നും സംഘടന തറപ്പിച്ചു പറഞ്ഞു. കെസിബിസിയുടെ പ്രസ്താവന പ്രകോപനപരമല്ല, അത് വളരെ പക്വമായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കണ്ണമല ഉണ്ടായ സംഭവം അത് വളരെ ദാരുണമാണ്. രണ്ട് വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അതും അവര് സുരക്ഷിതരായിരിക്കേണ്ട ഇടങ്ങളിലാണ്, വീട്ടിൽ വെച്ചും തൊഴിലിടങ്ങളിൽ വെച്ചുമാണ് അപകടം ഉണ്ടായത്. ഈ രണ്ട് സ്ഥലത്തും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. അക്കാര്യമാണ് നമ്മൾ പ്രസ്താവനയിലൂടെ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ പറഞ്ഞതിനകത്ത് യാതൊരു പ്രകോപനവും ഇല്ല. മലയോര കർഷകരെ മന്ത്രി അപമാനിച്ചെന്നായിരുന്നു സീറോ മലബാർ സഭയുടെ പ്രതികരണം. ധാർമ്മികത കണക്കിലെടുത്ത് മന്ത്രി രാജിവെക്കണമെന്നും സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു. ഇത്തരം വന്യജീവി ആക്രമണങ്ങളെ നിരോധിക്കണമെന്ന് കെസിബിസി പറയുന്നതാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ മന്ത്രി സ്വയം സ്വന്തം ഉത്തരവാദിത്വം ഒളിച്ചോടുകയാണ്. ഈ പറയുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഭരണ സംവിധാനങ്ങൾ അവിടെ പരാജയപ്പെടുമ്പോൾ ആ ഭരണത്തിലിരിക്കുന്ന മന്ത്രി ആര് തന്നെയായിരുന്നാലും മാതൃകാപരമായി ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ്. അതൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല, അത് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ. ഇതോടെ പ്രതിസന്ധിയിലായ എ കെ ശശീന്ദ്രൻ മറുപടിയുമായി വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. നേരത്തെയുള്ള നിലപാടിൽ അടിമുടിയായവ. അങ്ങനെ ഒരു നിലപാട് ഒരു ഘട്ടത്തിൽ ഞാൻ സ്വീകരിച്ചിട്ടില്ല, ഇപ്പോഴും ഇല്ല. ഞാൻ അഭ്യർത്ഥനയാണ് വെച്ചിട്ടുള്ളത്, എല്ലാവരോടും അപേക്ഷയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഈ ഘട്ടത്തിൽ ഇല്ല. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല, ഞാൻ അപേക്ഷിക്കുക മാത്രമാണ്. അത്തരം കുരിശ ശ്രമങ്ങളെ കണ്ടറിയണം, തിരിച്ചറിയണം, സമാധാനപരമായ കാര്യങ്ങളുമായിട്ട് പോകണം, അങ്ങനെ പക്വതയുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നതാണ് എൻ്റെ അപേക്ഷ. കെ സി ബി സിക്കെതിരായ വിവാദ പ്രതികരണത്തിൽ മന്ത്രി മലക്കം പറഞ്ഞെങ്കിലും ക്രൈസ്തവ സംഘടനകളിൽ നിന്ന് മന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാവുകയാണ്. ജനം കോഴിക്കോട്.